അല്ലെങ്കിൽ തണ്ണീർ തണ നിയമമോ അതിനകത്ത് നമുക്ക് ഇടപെടാനാകത്തില്ല. അത് നിങ്ങൾ ഇവിടുത്തെ നമ്മുടെ കേരള ഗവൺമെന്റ്, ഇവിടുത്തെ ഉത്സവങ്ങളുടെ ഗവൺമെന്റ് ആരാണോ എന്ന് നിങ്ങൾ കേരളത്തുകാർ നിശ്ചയിച്ചാൽ മതി. അല്ല, അതല്ല, ഈ കേരളത്തിലെ ഈ നിയമം പോലെയുള്ള വിവിധ വിഷയങ്ങൾക്ക് കേരള ഗവൺമെന്റ് ആരാവണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ നിശ്ചയിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ കാര്യങ്ങൾ നേരെയാകും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്, ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി, ബി ജെ പിയുടെ തൃശൂർ എം പി ആണ്. അതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് തൃശൂരിലെ ദേവസ്വം ഭാരവാഹികളാണ്. പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനാണ് വന്നത്. കേന്ദ്ര സർക്കാർ അടുത്തിടെ ഒരു വിജ്ഞാപനം ഇറക്കി. ആ വിജ്ഞാപനത്തിൽ വെടിക്കെട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആ വിജ്ഞാപനം നടപ്പായാൽ തൃശൂർ പൂരത്തിൻ്റെ ഭാഗമായ വെടിക്കെട്ട് നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തണം, ഭേദഗതി വരുത്തണം. അതേക്കുറിച്ച് സംസാരിക്കാനാണ് ദേവസ്വം ഭാരവാഹികൾ സുരേഷ് ഗോപിയെ കാണാൻ ചെന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടോളൂ ഒന്നുകൂടി. അല്ലെങ്കിൽ തണ്ണീർത്തണ നിയമമോ അതിനകത്ത് നമുക്ക് ഇടപെടാനാകത്തില്ല. അത് നിങ്ങൾ ഇവിടുത്തെ നമ്മുടെ കേരള ഗവൺമെന്റ് ഇവിടുത്തെ ഉത്സവങ്ങളുടെ ഗവൺമെന്റ് ആരാണോ എന്ന് നിങ്ങൾ കേരളത്തുകാർ നിശ്ചയിച്ചാൽ മതി. അല്ല, അതല്ല, ഈ കേരളത്തിലെ ഈ നിയമം പോലെയുള്ള വിവിധ വിഷയങ്ങൾക്ക് കേരള ഗവൺമെന്റ് ആരാവണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ നിശ്ചയിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ കാര്യങ്ങൾ നേരെയാകും. ഇതാണ് ബി ജെ പിയുടെ നിലപാട്. കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നു, അതേക്കുറിച്ച് നിങ്ങൾ സംസ്ഥാന സർക്കാരോട് പോയി ചോദിക്കൂ എന്നാണ് പറയുന്നത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി. അദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ സംശയം. കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രി എന്ന നിലയിൽ അവിടെ നടക്കുന്നത് എന്തെങ്കിലും ഇദ്ദേഹം അറിയുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. തൃശ്ശൂരിലെ എം പി കൂടിയാണ്, ഈ പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കേണ്ട ആളാണ്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കഴിഞ്ഞ പൂരത്തിനുണ്ടായ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനം. അതുകൊണ്ട് ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് ഇടയാണ് പുതിയ വിജ്ഞാപനം വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ. നേരത്തെയുള്ള 45 മീറ്റർ 100 മീറ്ററായി വർദ്ധിപ്പിക്കുന്നു. വെടിപ്പുരയിൽ നിന്ന് കാണികൾ നിൽക്കേണ്ട അകലം. സ്വാഭാവികമായും തൃശ്ശൂരിൽ വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത അവസ്ഥ. വെടിക്കെട്ട് നടന്നാൽ ആ വെടിക്കെട്ട് ആർക്കും കാണാൻ കഴിയില്ല. സ്വരാജ് റൗണ്ടിനും പുറത്തേക്ക് പോയി നിൽക്കേണ്ടി വരും ആളുകൾ. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വെടിക്കെട്ട് തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് ആ നിയമത്തിൽ ഭേദഗതി വരുത്തണം. കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനമാണ്, അതിൽ തൃശൂർ എം പി കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണം എന്ന് പറയാനാണ് പോയത്. അപ്പോഴാണ് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ മാറ്റൂ, സംസ്ഥാന സർക്കാരിനെ മാറ്റിക്കഴിഞ്ഞാൽ പൂരം ശരിക്കും നടക്കും എന്ന്. എന്നുവെച്ചാൽ സംസ്ഥാന സർക്കാരിനെ മാറ്റിയാൽ മാത്രമേ കേരളത്തിൽ തൃശ്ശൂരിൽ പൂരം നടക്കുകയുള്ളൂ, ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടക്കുകയുള്ളൂ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സർക്കാരിനെ മാറ്റുകയാണ്. ഇവിടെ എൽ ഡി എഫ് സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, മാറി മാറി വന്നിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാർ. ഇതുവരെയും പൂരത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഹൈന്ദവ ആചാരങ്ങൾക്കും എവിടെയും പ്രശ്നമുണ്ടായിട്ടില്ല. ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ശബരിമലയുണ്ടല്ലോ, ശബരിമലയിലെ പ്രശ്നത്തിന് അടിസ്ഥാനം സുപ്രീം കോടതി വിധിയാണ്. ആ വിധി നേടിയതാരാണ്? സംഘപരിവാർ ആളുകളാണ്, സംഘപരിവാർ സംഘടനകളാണ് വിധി നേടുന്നതിന് പിറകിൽ. അതിന് അവർക്കൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. അത് ആർ എസ് എസ് നേരത്തെ വ്യക്തമാക്കിയതാണ്. ആർ എസ് എസിൻ്റെ നേതാക്കൾ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിന് അനുകൂലമാണ്. പക്ഷെ കേരളത്തിൽ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം ഉയർന്നു വന്നപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ആ സമരത്തിന് മുന്നിൽ കയറി നിൽക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ബി ജെ പിയെ സംബന്ധിച്ച് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടാനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്ന് ആവർത്തിച്ചു ഉറപ്പിക്കുകയാണ് സംഘപരിവാറുകാരനായ സുരേഷ് ഗോപി. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിനെ എങ്ങനെ മാറ്റണമെന്ന് ആലോചിക്കൂ, അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ പൂരം നടത്തുന്ന കാര്യം ആലോചിക്കാമെന്ന്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു പൂരവും മുടങ്ങിയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് ഒരു ആഘോഷവും ഇല്ലാതെ പോയിട്ടില്ല, നടക്കാതെ പോയിട്ടില്ല. കേന്ദ്ര സർക്കാരാണ് വെടിക്കെട്ടിന് ഇപ്പോൾ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. അത് പോയി സംസ്ഥാന സർക്കാരിനോട് പറയൂ എന്ന് പറയുന്നതിന് ഒരു നാണക്കേടുമില്ല നമ്മുടെ സുരേഷ് ഗോപിക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ. അങ്ങനെ അല്ലല്ലോ സംഭവം കേന്ദ്ര സർക്കാരിൻ്റെതല്ലേ എന്ന് പറയാൻ ദേവസ്വം ഭാരവാഹികൾക്ക് കഴിയുന്നുമില്ല. ശരി സാർ എന്ന് പറഞ്ഞ് അവർ പോകുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ
സംസ്ഥാനത്തെ ആചാരങ്ങൾ, ഹൈന്ദവ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉത്സവങ്ങൾ, പൂരങ്ങൾ ഒന്നും നടക്കേണ്ട, അത് എങ്ങനെയൊക്കെ മുടക്കാൻ കഴിയുമോ അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇനി എന്തെങ്കിലും ഒരു മാറ്റം കേരളത്തിൽ വേണമെങ്കിൽ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരണം. എങ്കിൽ മാത്രമേ ഇവിടെ പൂരം നടത്താൻ, ആഘോഷം നടത്താൻ, ഉത്സവം നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന ധാർഷ്ട്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്. അത് സുരേഷ് ഗോപിയുടെ മാത്രം അഭിപ്രായമല്ല, അത് സംഘപരിവാറിൻ്റെ അഭിപ്രായമാണ്. ശബരിമലയിൽ നാം കണ്ടത് അതാണ്, തൃശ്ശൂർ പൂരത്തിന് ഇടയിലും നാം കണ്ടത് അതാണ്. തൃശ്ശൂർ പൂരം കലക്കിയിട്ടെങ്കിലും ജയിക്കണം സുരേഷ് ഗോപിക്ക്, ജയിക്കണം ബി ജെ പിക്ക്. അത് അവരുടെ ആവശ്യമായിരുന്നു, രാഷ്ട്രീയ ദൗത്യമായിരുന്നു. ആ രാഷ്ട്രീയ ദൗത്യത്തിന് വേണ്ടി മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമായ തൃശ്ശൂർ പൂരത്തെ പോലും കലക്കാനും അലങ്കോലപ്പെടുത്താനും ശ്രമിച്ചവരായി സംഘപരിവാറുകാർ മാറുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ എല്ലാം അലങ്കോലപ്പാക്കിയിട്ട് ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരൂ, അപ്പോൾ എല്ലാം ശരിയാക്കാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടല്ലോ. ഉത്സവങ്ങളോട്, അനുഷ്ഠാനങ്ങളോട്, ആചാരങ്ങളോട് ഇവർക്ക് ഒരു സ്നേഹവുമില്ല, ഇവർക്ക് തീരെ വിശ്വാസവുമില്ല ഇതിലൊന്നും എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. എല്ലാം കാപട്യമാണ്, എല്ലാം നാടകമാണ്, എല്ലാം അഭിനയമാണ് എന്ന് ഒന്നുകൂടി തെളിയിക്കുന്നു സംഘപരിവാർ. അതിൻ്റെ ആളായി മാറിയ സുരേഷ് ഗോപിയും